നമസ്കാരം. രാമനാട്ടുകര അപകടത്തോടെ ചർച്ചകളിലെത്തിയ സ്വർണ്ണക്കടത്തിന് പിന്നിൽ നടക്കാതെ പോയ മോഷണത്തിന് പദ്ധതി ഒരുക്കിയത് കൊടിസുനി നേരിട്ട് തന്നെ. വിയൂർ ജയിലിൽ ഇത്തരം കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ കൊടിസുനി നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനൊപ്പം ചില ഭീഷണികളും. ഇതോടെയാണ് വിയൂരിൽ നിന്ന് കൊടിസുനിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഇതോടെ ജയിൽ DGP ഋഷിരാജ് സിംഗിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായി കാര്യങ്ങൾ. എന്നാൽ ഭരണത്തുടർച്ചയുണ്ടായതിന് പിന്നാലെ കൊടിസുനിക്ക് വിയൂരിലേക്ക് മാറാനുമായി. ഇതോടെയാണ് സ്വർണ്ണക്കടത്തിൽ കൊടുവള്ളി കണ്ണൂർ ലോബികൾ തമ്മിലെ പോര് പുതിയ തലത്തിലെത്തിയത്. കൊടിവള്ളിയിലെ നേതാക്കൾക്ക് ഇടതുഭരണത്തിൽ സ്വാധീനവും മുൻപുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇത് കുറഞ്ഞു. കണ്ണൂരിലടക്കം കൊടിസുനിയുടെയും ആകാശ് തിലങ്കേരിയുടെയും ഗ്യാങ് CPMനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഈ വർഷം തുടക്കത്തിൽ കണ്ണൂർ എയർപോർട്ടിലെ ചില പ്രശ്നങ്ങളുടെ പേരിൽ CPMഉം തിലങ്കേരിയും ഉരസലിലായിരുന്നു. എന്നാൽ തുടർഭരണമെന്ന വിശാല ആശയത്തിന് വേണ്ടി എല്ലാം മറന്ന് തിലങ്കേരിയും പ്രവർത്തിച്ചു. അഴീക്കോട്ടെ CPM വിജയത്തിൽ ഇത് പ്രകടവുമായി. ഇതിനു പിന്നാലെയാണ് കൊടിസുനിക്ക് വിയൂരിലേക്ക് മടക്കം കിട്ടുന്നത്. June 2 ബുധനാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിയൂരിലേക്ക് കൊടിസുനിക്ക് വിടുതൽ ലഭിക്കുന്നത്. May 20 പിണറായിയുടെ രണ്ടാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയത്. തന്നെ വിയൂരിലേക്ക് മാറ്റണമെന്ന അപേക്ഷ ജയിൽ വകുപ്പിന് കൊടിസുനി നൽകുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു പിന്നാലെ ഈ വിഷയത്തിൽ തീരുമാനവും എടുത്തു. June ആദ്യവാരത്തിൽ കൊടിസുനി വിയൂരിൽ തിരിച്ചെത്തി. വിയൂർ ജയിലിൽ ഇരുന്ന് കാക്ക രഞ്ജിത്തിനെ കൊണ്ട് ക്വട്ടേഷൻ ചെയ്യിപ്പിച്ചുവെന്ന പഴയ ഇന്റലിജൻസ് റിപ്പോർട്ടെല്ലാം സർക്കാർ മറന്നു. വിയൂരിൽ എത്തിയതോടെ ഋഷിരാജ് സിംഗിന്റെ കണ്ണിൽ നിന്ന് കൊടിസുനി വഴുതി മാറുകയും ചെയ്തു. വീണ്ടും ഭരണം കിട്ടിയ ആവേശത്തിൽ സ്വർണ്ണക്കടത്തിൽ കൊടിസുനി വീണ്ടും ഇടപെടലുകൾ തുടങ്ങിയെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ അനുമാനം. വിയൂർ ജയിലിൽ കൊടിസുനിക്ക് ആരെങ്കിലും ഫോൺ കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ അർജുൻ ആയങ്കിയുടെ ഫോണിലേക്ക് വന്ന എല്ലാ കോളുകളും പരിശോധിക്കും. സംശയമുള്ള നമ്പറുകൾ തേടി അന്വേഷണവും നടത്തും. കൊടിസുനിയുടെ പിൻബലത്തിലാണ് അർജുൻ ആയങ്കി കരിപ്പൂർ വിമാനത്താവളത്തിലെ ഓപ്പറേഷനത്തിലും ഭയമില്ലാതെ എത്തിയതെന്നും വിലയിരുത്തലുണ്ട്. ആകാശ് തില്ലങ്കേരിയും കൊടിസുനിയും തമ്മിൽ വിയൂരിൽ എത്തിയ ശേഷം ആശയവിനിമയമുണ്ടോ എന്നും പരിശോധിക്കും. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിയൂരിലേക്ക് കൊടിസുനി എത്തിയത് എന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്.